നിങ്ങൾ കാണുന്നത് എന്തായിരിക്കും ആ പൂക്കളെ നിങ്ങൾ വ്യത്യസ്ത വർണ്ണങ്ങളുള്ള പൂക്കളെ നിങ്ങൾ കാണും അഞ്ഞൂറ് മാലകളിലും വ്യത്യസ്ത പൂക്കളുണ്ട് എന്നാൽ അഞ്ഞൂറ് മാലയിലും ഒരേ നൂലുമുണ്ട് പക്ഷേ നമ്മൾ അതിനെ കാണുന്നില്ല എന്ന് പറയുകയാണ് നമ്മുടെയൊക്കെ കഴുത്തിൽ ഒരു മാലയിട്ടിട്ടുണ്ട് ചോദിക്കുക പൂക്കളെ കൊണ്ടുണ്ടാക്കിയ മാല നമ്മളെ ഒക്കെ ആരാണ് പൂക്കളൊക്കെ വ്യത്യസ്തമാണ് അതുകൊണ്ട് വ്യത്യസ്തത ഉണ്ട് വൈവിധ്യങ്ങളുണ്ട് സമാനമായത് ഏതാണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ പൂക്കളുടെ ഉള്ളിൽ കോർത്തിരിക്കുന്ന നൂല് തന്നെയാണ് ആ നൂലിനെ നോക്കിക്കൊണ്ട് നമ്മൾ പറയുകയാണ് ഇതുതന്നെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആ മാലയും ആര് തന്നെയാണ് ഈശ്വരൻ തന്നെയാണ് ഇനി ഒന്നുകൂടി നിങ്ങൾ സൂക്ഷ്മമായി ചിന്തിക്കൂ നിങ്ങളിലേക്ക് ചിന്തിക്കൂ നമ്മുടെ ശരീരം നിറം കൊണ്ടും രൂപം കൊണ്ടും വ്യത്യാസം മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ ശരീരം എന്താണ് എന്താ വയസ്സുകൊണ്ട് വ്യത്യാസമുണ്ടായിരിക്കാം നമ്മുടെ മനസ്സിലെ സ്വഭാവം കൊണ്ട് വ്യത്യാസമുണ്ട് ഇതൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും നമ്മളെല്ലാവരും ശ്വസിക്കുന്ന വായുവോ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ചൂടോ അഗ്നിയോ ഒന്നാണോ വ്യത്യസ്തമാണോ നമ്മളിരിക്കുന്ന വെള്ളമോ എല്ലാവരിലെ ഉള്ളിൽ ശരീരത്തിലിരിക്കുന്ന വെള്ളം വെള്ളം തന്നെയാണ് അല്ലേ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷ്മമായി നോക്കുന്തോറും സൂക്ഷ്മമായി മനസ്സിലാക്കുന്തോറും എല്ലാം ഒന്ന് തന്നെയാണ് ഇനി അതിലും സൂക്ഷ്മമായി ചിന്തിച്ചാലോ എല്ലാവരെയും ചൈതന്യവത്താക്കി നിർത്തുന്നത് ഒരേ ഈശ്വരനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരും വാസ്തവത്തിൽ ആര് തന്നെയാണ് കാട്ടാളനോ നമ്മൾ ഓരോരുത്തരും ഈശ്വരൻ തന്നെയാണ് പക്ഷെ നമുക്ക് ആ ബോധമുണ്ടോ നമുക്ക് ബോധമുണ്ട് എന്ത് ബോധം ഞാൻ ഈശ്വരനാണ് നിങ്ങളല്ല അതല്ലേ വീടുകളിലുള്ള പ്രശ്നം ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറയുന്നതാണ് ഞാൻ ഈശ്വരനാണ് പക്ഷെ നിങ്ങളതല്ല നിങ്ങൾ കാട്ടാളനാണ് ഇത് തന്നെയാണ് ഭർത്താവ് ഭാര്യയോടും പറയുന്നത് ഞാൻ ഈശ്വരനാണ് എൻ്റെ പേര് ഭർത്താവ് എന്നാണ് നീയാണെങ്കിലോ എൻ്റെ ദാസിയാണോ ഇങ്ങനെയുള്ള കോംപ്ലക്സുകളൊക്കെ വരുമ്പം ഐ ആം ഓക്കെ യു ആർ പി കെ എന്ന് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഞാനും ഓക്കെ നീയുമോക്കെ എന്ന് പറയണം അതിന് കുറച്ചൊരു സംസ്കാരം നമ്മുടെ ഉള്ളിൽ വരേണ്ടതുണ്ട് അത് ആത്മീയമായി ചിന്തിച്ചാൽ മാത്രമേ വരികയുള്ളൂ അപ്രകാരമുള്ള ഭഗവാനെ ഇത് മനസ്സിലാക്കാത്ത ഒരാൾക്ക് സംസാര ചക്രമതി കോതി തരേ ത്വതന്യാ ഈ സംസാര ചക്രത്തെ ആർക്ക് തരണം ചെയ്യാൻ സാധിക്കും അവിവേകികൾക്കൊരിക്കലും ഇതിനെ തരണം ചെയ്യാൻ സാധ്യല്ല അതുകൊണ്ട് ഏവം ജനം ഭഗവൻ ഗൃഹീത സോഹം കഥൻ വിസൃജേ തവ ഭൃത്യസേവം ജനം നിപതിതം പ്രഭവാഹി ഗൂപേ കാമാനിയ പ്രഭവൻ പ്രസംഗാൽ ലൗകികമായ സുഖം തന്നെയാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിച്ച് അതിൽ തന്നെ മനസ്സ് വെച്ച് അതേ സ്മരണയോടുകൂടി വീണ്ടും വീണ്ടും ജനിച്ച് മരിച്ചു കൊണ്ട് പോകുന്നവര് ഈ അന്ധകാരത്തിലെ ഈ ദുഃഖങ്ങളുടെ ഭയങ്ങളുടെ കൂപത്തിലാണ് വീണിരിക്കുന്നതെന്ന് അവര് അറിയുന്നില്ല പൊട്ടന്മാര് ആ ചെറിയ കൂപത്തിലിരുന്ന് മൺ ഒരു തവള വീണിരിക്കുന്ന കിണറ്റിനെ പോലെ അപ്രകാരം ചെറിയ ചെറിയ ലോകത്തിലിരുന്നു കൊണ്ട് ഇത് തന്നെ വലുതെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവര് ജീവിക്കുന്നു ഭഗവാനെ അതുകൊണ്ട് അതിൽ നിന്നൊക്കെ മനസ്സ് വികസിക്കണമെങ്കിൽ നിസൃജേ തവ വൃത്യസേവം അവിടുത്തെ പാതാരവിന്ദത്തെ മുറുകെ പിടിച്ചിരിക്കുന്ന എന്നെ അതിൽ നിന്ന് വേർപ്പെട്ടു പോവാൻ അനുവദിക്കരുത് ഭഗവാനെ ആ കാലിൽ നിന്ന് ഞാൻ വേർപ്പെട്ടു പോവരുത് ഞാൻ ഈ കൂപത്തിലല്ല വീണിരിക്കുന്നത് ഞാൻ വീണിരിക്കുന്നത് അവിടുത്തെ പാദത്തിലാണ് അവിടുത്തെ തത്വത്തിലാണ് അതിൽ നിന്നും എന്നെ വിട്ടുപോവാൻ അനുവദിക്കല്ലേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യന്തയോ സൃഷ്ടാ പ്രവിഷ്ടാം ഭഗവാനെ വാസ്തവത്തിൽ അങ്ങയുടെ കാര്യം നോക്കിയാൽ അത്ഭുതം തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ വികസിച്ച് നിലനിന്ന് മറയുന്നത് അങ്ങയിലേക്കാണ് അങ്ങനെയുള്ള പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന അങ്ങ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ നിറഞ്ഞു നിന്ന് ഈ മായയിലേക്ക് ചേർന്നുകൊണ്ട് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്ന പോലും ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ പറ്റാത്ത വിധത്തിൽ മറഞ്ഞ് നിന്ന് ഈ ലീലകളൊക്കെ ആടുന്നത് കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു എല്ലാ ശക്തിയുമുള്ള ഭഗവാൻ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിട്ടും നമുക്ക് തോന്നുന്നില്ല അങ്ങനെ ശക്തിയുള്ളൊരു ഭഗവാൻ കൂടെയുണ്ട് എന്ന് നമുക്ക് ഭൗതികമായ വസ്തുക്കളിലും വ്യക്തികളിലാണ് ശക്തി തോന്നുന്നത് നമ്മുടെ ഉള്ളിലൊരിക്കലും എന്ത് തോന്നുന്നില്ല ശക്തി തോന്നില്ലേ അത്ഭുതം തന്നെയല്ലേ ഭഗവാനെ അവിടുത്തെ ലീല തന്നെയല്ലേ ഇത് അപ്രകാരം ഉള്ള ഭഗവാനെ ആളുകൾ ഭയപ്പെട്ട് അങ്ങേപ്പോലും ഭയപ്പെട്ടിട്ട് അങ്ങേലേക്കല്ല നോക്കുന്നത് അപ്പോഴും ഭഗവാനിലേക്കല്ല നോക്കുന്നത് മറ്റുള്ളവരിലേക്കാണ് നോക്കുന്നത് ഭഗവാനെപ്പോലും പേടിക്കുന്നു ആളുകൾ എന്നാണ് അതുകൊണ്ട് ഭഗവാനെ എനിക്ക് എൻ്റെ മനസ്സിനെ ഉയർത്താൻ തത്വത്മയോനി അതിവിസ്മിത പരിശുദ്ധഭാവാ എല്ലാവരുടെയും ആത്മയോനിയായി ആത്മാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സ് നർത്തം അതിന് കാരണമായി പരമകാരണമായി ആസ്ഥിതോ ആസ്ഥിതനായിരിക്കുന്ന നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ അങ്ങയിലേക്ക് തീവ്ര തപസാ പരിശുദ്ധഭാവം തപസ്സിലൂടെയും മനസ്സിനെ പരിശുദ്ധീകരിച്ചാലും കണ്ടെത്താൻ സാധിക്കും പണ്ട് ബ്രഹ്മാവിന് തൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ കണ്ടെത്താൻ സാധിച്ചില്ല അദ്ദേഹത്തിന് അതിലേക്ക് എത്താൻ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നു തപസിലൂടെ അതിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടി വന്നു അപ്രകാരം കണ്ടെത്താൻ സാധിക്കുന്ന ഗന്ധമിവാദി സൂക്ഷ്മം ബോധേന്ദ്രിയാശയമയേ വിദദം ദദർശാം ഈ ഭൂമിയിലുള്ള ഭൂമിയെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ അതിലെ ഗന്ധമോ അത് നമുക്ക് കാണാൻ സാധ്യമല്ല ഇതുപോലെ നമുക്ക് രൂപങ്ങളെ കാണാൻ പറ്റും അരൂപനായ ഭഗവാനെ കാണാൻ സാധ്യമല്ല അതിലും സൂക്ഷ്മമല്ലേ ഭഗവാനെ അപ്രകാരമുള്ള അങ്ങേ കാണാൻ സാധ്യമല്ലെങ്കിലും അനുഭവിക്കാൻ സാധിക്കും ഭഗവാൻ അതാണ് ഗീതയിൽ ഉറപ്പിച്ചു പറയുന്നത് എന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ എന്നെ അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഞാൻ അനുഭവമാണ് ഭഗവാൻ എന്ന് പറയുന്നത് അനുഭവമാണെന്ന് നമ്മൾ നല്ലവണ്ണം ഉറപ്പിക്കണം കാണാൻ സാധിക്കുന്നവനല്ല ഭഗവാൻ അനുഭവിക്കാൻ സാധിക്കുന്നവനാണ് അതുകൊണ്ട് ഭഗവാനെ വിളിക്കുന്നതാണ് ജ്ഞപ്തി എന്നൊരു ശബ്ദമുണ്ട് ഭാഗവതത്തിൽ വരും അത് നമുക്കപ്പം നോക്കാം ജ്ഞപ്തി എന്ന് പറഞ്ഞാൽ അനുഭവിക്കാൻ സാധിക്കുന്നവൻ അർത്ഥം ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് ജ്ഞാനി എന്ന് പറഞ്ഞാൽ അറിഞ്ഞവൻ അപ്പോൾ എനിക്കൊരു കാര്യത്തെക്കുറിച്ച് അറിയുമെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് അറിവുള്ളവനാണ് ഒരു ഹാർട്ട് സെർച്ച് അയാൾക്ക് ഹാർട്ടിനെക്കുറിച്ച് അറിയാം അതുകൊണ്ട് അയാൾ ഹാർട്ടിനെക്കുറിച്ച് അറിയുന്നൊരു ജ്ഞാനിയാണ് നിയമത്തെക്കുറിച്ച് അറിയുന്ന ഒരാൾ അതുപോലെ സോഫ്റ്റ്വെയറിനെ കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയുന്ന ആൾ ഇങ്ങനെ ഓരോന്നിനെക്കുറിച്ച് അറിയുന്നവർ അതിനെക്കുറിച്ചുള്ള അറിവുള്ള ജ്ഞാനികളാണ് എന്നാൽ ഭഗവാനെക്കുറിച്ചോ അറിയുന്നവരോ അവരെ ജ്ഞാനി എന്നല്ല വിളിക്കുന്നത് അവരെ വിജ്ഞാനി എന്നാണ് വിളിക്കുന്നത് അവരെ ഏതിനെയാണ് അറിഞ്ഞിരിക്കുന്നത് അവരറിഞ്ഞിരിക്കുന്നത് മനസ്സുകൊണ്ട് ഒന്നിനെ അറിയുകയല്ല ചെയ്തത് മനസ്സിനെ സമർപ്പിച്ചുകൊണ്ട് അനുഭവിക്കുകയാണ് ചെയ്തിരിക്കുന്നത് മനസ്സിനെ സമർപ്പിച്ചുകൊണ്ട് അനുഭവിക്കുന്നവരെയാണ് വിജ്ഞാനികൾ വിശേഷേണ ജ്ഞാനം നേടിയവർ അവരാണ് വാസ്തവത്തിൽ ഭഗവാനെ അനുഭവിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഭഗവാനെ അങ്ങേ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ഈ ഇന്ദ്രിയങ്ങളിൽ നിന്നൊക്കെ മനസ്സ് മുക്തമായിക്കൊണ്ട് അതിൻ്റെ സുഖങ്ങളിലൊക്കെ മുക്തമായിക്കൊണ്ട് മനസ്സ് ഉയരണം അത് ഉയരണമെങ്കിൽ അങ്ങയുടെ കാരുണ്യം അനുഗ്രഹം വേണം ആ കാരുണ്യം എന്നോട് ചൊരിയൂ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു കോന്നത്രദേ കോന്നത്ര ഭഗവൻ പ്രയാസാം ്യവസംബേദോധോ പ്രിയജനുസേവതം ഹേ അഖിലുരോ ഭഗവാനെ കാണുന്നതാരായിട്ടാണ് തന്നെ ഉയർത്താൻ സാധിക്കുന്ന അഖില ഗുരുവാണ് മൂടേഷ ഞാൻ മൂഢനാവാം പലപ്പോഴും അങ്ങ് കൂടെയുണ്ട് എന്നുള്ള കാര്യം ഞാൻ മറന്നുപോവാം അതുകൊണ്ട് ഞാൻ എപ്പോഴൊക്കെ അങ്ങേയും മറന്നുപോകുന്നു പ്രിയജനാൻ പ്രിയജനമായിരിക്കുന്ന എന്നെ ഉയർത്താൻ സാധിക്കുന്ന അങ്ങ് എന്തു ചെയ്യണം ഭവസം ഭവലോപഹേതോ എപ്പോഴൊക്കെ ഞാൻ ദുഃഖത്തിലേക്ക് താഴുന്നുവോ വിഷമങ്ങളിലേക്ക് താഴുന്നുവോ ആ സമയത്തൊക്കെ അവിടുന്ന് ഉള്ളിലിരുന്നു കൊണ്ട് പരമഗുരുവായിരുന്നു കൊണ്ട് എൻ്റെ മനസ്സിനെ ഉയർത്തണം ഇതാണ് എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത് ഭഗവാനെ ആരാണോ തൻ്റെ മനസ്സിനെ ഭഗവാനാകുന്ന ആ തേക്ക് ആരാണോ ആമൃതമഗ്നചിത്തം തന്റെ മനസ്സിനെ മഗ്നമാക്കുക നിമഗ്നമാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം തൻ്റെ മനസ്സിനെ നിമഗ്നം ഒരു ഉപ്പ് ഒരു പിടി ഉപ്പെടുത്തിട്ട് വെള്ളത്തിലേക്ക് അലിഞ്ഞു പോവുക നിമഗ്നം ചെയ്യാന്ന് അലിഞ്ഞു പോവുക ആരാണോ തൻ്റെ മനസ്സിനെ ഭഗവാനിലേക്ക് അലിയിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മനസ്സിന് ഭഗവാനെ അറിയാനല്ല സാധിക്കുക അനുഭവിക്കാൻ സാധിക്കും അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് നിമഗ്നമാണ് നിങ്ങൾക്ക് ഉറക്കത്തെ അറിയാൻ സാധ്യമല്ല പക്ഷെ നിങ്ങൾക്ക് ഉറക്കം അനുഭവിക്കാൻ സാധിക്കും ആ ഉറക്കം അനുഭവിക്കണമെങ്കിൽ മനസ്സതിലേക്ക് ണം ഇതുപോലെ നമുക്ക് ഭഗവാനെ അറിയാൻ സാധ്യല്ല ആരെങ്കിലും ഭഗവാനെ അറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിൻ്റെ ഒരു സങ്കല്പം മാത്രമാണ് കാരണം അറിയുന്നതിനൊക്കെ രൂപമുണ്ട് ഭഗവാനാണെങ്കിലോ രൂപമില്ലാത്തവനാണ് രൂപമില്ലാത്തവനെ അറിയാനല്ല സാധിക്കുക ഏത് സാധനവും രൂപമില്ലാത്തതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാനേ സാധിക്കുള്ളൂ വേദനയ്ക്ക് രൂപമുണ്ടോ അനുഭവിക്കാനല്ലേ സാധിക്കുള്ളൂ അറിയാൻ പറ്റുമോ നിങ്ങൾക്ക് അനുഭവത്തിലൂടെ അറിയാം അനുഭവമാണ് അറിവ് അല്ലേ മധുരം അതിൻ്റെ രൂപം ഏതാണ് രൂപമുണ്ടോ മധുരത്തിന് സ്നേഹം അതിന് രൂപമുണ്ടോ ഉണ്ടോ ഇല്ലയോ അതൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും കാമം ഇങ്ങനെ ഓരോ വികാരങ്ങൾ എടുത്തു നോക്കൂ എല്ലാം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഇതുപോലെ ആരെയും അനുഭവിക്കാം ഭഗവാനെയും അങ്ങനെ മഗ്നചിത്തന്മാരായിട്ടുള്ള ആളുകൾക്ക് അവർക്കെവിടെയാണ് ഉദ്വേഗം അവർക്കെവിടെയാണ് ദുഃഖവും ഭയവും എന്നാൽ ഏതൊരുത്തനാണോ വിമൂഢൻ വിവേകമില്ലാത്ത അവിവേകീകരിക്കുന്ന അവൻ തൻ്റെ മനസ്സിനെ വിമുഖചചേതസം ഭഗവാനിൽ നിന്ന് മനസ്സ് തിരിച്ചിരിക്കുന്നവൻ അതായത് മനസ്സ് ഭഗവാനിലേക്ക് സമർപ്പിക്കാത്തവൻ അവരെന്നും ഭരമുദ്ഖതോ ജീവിതത്തിൻ്റെ ഭാരമേറ്റിയിട്ട് ചോചേതോ എന്നും ജീവിതത്തിൽ ദുഃഖിക്കാനായിട്ട് വിധിക്കപ്പെട്ടവനാണ് അവനെന്നും പാപചിന്തകൾ കൊണ്ട് നടക്കുന്നവനാണ് അവൻ്റെ മനസ്സിനെ അവൻ ഒരിക്കലും ഉയർത്താൻ തയ്യാറില്ലാത്തവനാണ് അതുകൊണ്ട് ഭഗവാനെ എനിക്ക് മനസ്സിലായി എൻ്റെ മനസ്സിനെ ഉയർത്താൻ എളുപ്പമായൊരു മാർഗം അതെന്താണ്

ദുഃഖത്തിനെല്ലാം പോംവഴി എന്താന്ന് വെച്ചാൽ എളുപ്പമായൊരു പോംവഴി മറ്റുള്ളവരിലേക്ക് മനസ്സിനെ വ്യാപരിപ്പിക്കലാണ് നിങ്ങൾക്ക് ദുഃഖത്തിൽ നിന്ന് മുക്തരാവണമെന്നുണ്ടോ നാരായണിയോ ഗീതയൊക്കെ പഠിച്ച് ഭാഗവതമൊക്കെ പഠിച്ച് മറ്റുള്ളവരോടുകൂടി ചേർന്ന് നാമസങ്കീർത്തനോ അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരോട് ചേരാൻ നോക്കൂ മനസ്സ് ലയിപ്പിക്കാൻ നോക്കൂ ദുഃഖത്തിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കും ഈ വീട്ടിൻ്റെ നാല് ചുമരുകളുടെ ഉള്ളിൽ ഒറ്റപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇല്ലാത്തതോർത്ത് എന്നും ദുഃഖിച്ച് സമയം കളയാം ദുഃഖിക്കും തോറും നിങ്ങൾ രോഗികളാണ് സന്തോഷം കണ്ടെത്തും തോറും നിങ്ങൾ ആരോഗ്യമുള്ളവരാണ് അപ്പോൾ ദുഃഖത്തിനുള്ള പോകുമ്പോഴേ ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോണ്ടല്ലോ നമുക്ക് മനസ്സിലാവും മറ്റുള്ളവരുടെ മനസ്സിന് സമാധാനവും മറ്റുള്ളവരുടെ മനസ്സിന് സന്തോഷവും മറ്റുള്ളവരുടെ മനസ്സിന് ധൈര്യവും കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ദുഃഖം അതങ്ങനെ വിട്ടുവിട്ടു പോവും അതിനെയാണ് സത്സംഗം എന്ന് പറയുക വാസ്തവത്തിൽ സത്സംഗം എന്ന് പറഞ്ഞാൽ വെറുതെ സമയം കളയുന്ന ഏർപ്പാടല്ല മറ്റുള്ളവരുടെ മനസ്സിന് സന്തോഷം കൊടുക്കുന്ന അപ്പം അങ്ങനെ ആയിരിക്കണം നമ്മൾ അത് അതൊറ്റയ്ക്കിരിക്കുമ്പോൾ വളരെ പ്രയാസമാണ് കാരണം ഒറ്റക്കിരുന്ന് നിങ്ങൾ നാമം ചൊല്ലുമ്പോഴും മനസ്സിന് വേണമെങ്കിൽ ദുഃഖിച്ചുകൊണ്ട് നാമം ചൊല്ലാം അപ്പോഴതുകൊണ്ടാണ് ചിലരൊക്കെ നാമം ചൊല്ലുമ്പോൾ നാരായണ നാരായണ ആ നാരായണ എന്ന് പറയുമ്പോഴും ഉള്ളിൽ ചിന്ത മറ്റതാണേ പോയതിനെക്കുറിച്ചുള്ള ചിന്തയാണ് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള ചിന്തയാണ് അതുകൊണ്ട് അവർക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റില്ല അതുകൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന രീതിയിൽ നാമസങ്കീർത്തനങ്ങള് ഭാഗവതം ഭജനകൾ ഗീതകൾ ഏതൊക്കെ ഉണ്ടോ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് വിശാലമാക്കാൻ സാധിച്ചാൽ ദുഃഖത്തിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കും ഇത് നോക്കൂ ഇതൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണത് ഇവൺ ഇന്നും നിങ്ങൾ ചോദിച്ചു നോക്കും ഡോക്ടർമാരോട് ദുഃഖിച്ചിരിക്കുന്ന ഒരാളോട് ഡോക്ടർക്ക് പറയാനുള്ളത് ഒന്ന് പുറത്തു പോകുമെന്നുള്ളതാണ് മറ്റുള്ളവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു കുറേയൊക്കെ റിലാക്സേഷൻ വരും അല്ലാതെ വേറെ യാതൊരു മാർഗ്ഗവുമില്ല ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ചുമരുകൾക്കുള്ളിൽ ഇരുന്ന് ജീവിക്കുന്നവർ ദുഃഖിച്ച് നരകമനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ സാധിക്കുന്നവർ ജീവിതത്തിൽ സുഖത്തിലേക്ക് ഉയരാൻ യോഗ്യരായിട്ടുള്ളവരാണ് ഇത് തന്നെയാണ് അതിൻ്റെ ഫോം വഴി അതുകൊണ്ട് ഒരിക്കലും സ്വാർത്ഥരായിട്ട് ജീവിക്കരുത് പ്രത്യേകിച്ച് നമ്മളുണ്ടല്ലോ ഇപ്പോഴത്തെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ വികസിക്കുന്നതിന് പകരം ദിനം പ്രതി ചുമരുകളുടെ ഉള്ളിലേക്ക് ചുരുങ്ങി 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 വരികയാണ് നിങ്ങൾ ഈ റിട്ടയർ ചെയ്തിരിക്കുന്ന ആളുകളെയൊക്കെ നോക്കൂ നിങ്ങൾ കുറച്ച് ഗീത പഠിച്ചിട്ട് പത്ത് പേർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ എത്ര മനസ്സിന് മാറ്റം വരും എന്നറിയോ തയ്യാറാവില്ല ഈ സീരിയലും കണ്ട് ജീവിതം അങ്ങനെ സാമ്പാറും ഉപ്പേരിയും കഴിച്ച് എന്തൊരർത്ഥമുണ്ടാ ജീവിതത്തിന് നോക്കൂ നമ്മൾ നാണം കേടുണ്ടാവണ്ടേ നമുക്ക് അതൊന്നും മറൻ മാറ്റി നമ്മൾ അതിനെന്ത് വേണം ഈ ചൊറിച്ചിൽ നിന്നും ഉയരണം ഏതാണ് ചൊറിച്ചിൽ

കണ്ടൂയനേന കരയോരിവ അതായത് കൈക്ക് ചൊറിച്ചില് വന്നാൽ ഒരു കൈക്ക് ചൊറിച്ചിൽ വന്നാൽ മറ്റേ കൈ കൊണ്ട് മാന്തുന്നത് പോലെ ഇങ്ങനെ നമ്മൾ മാന്തി മാന്തി കിട്ടുന്ന സുഖത്തിന്റെ പേരാണ് ചൊറിമാന്തി സുഖം കൂടുതൽ ആളുകളുടെ മനസ്സിൽ അതേ ഉള്ളു പറയുകയാണ് ആ ചൊറിമാന്തി സുഖത്തിൽ നിന്നും മനസ്സിനെ ഒന്ന് ധീരനായിട്ട് ഉയർത്താൻ ശ്രമിക്കൂ എന്ന് വെച്ചാൽ എന്താണ് അത്ര ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് മാത്രമാണ് സുഖം എന്ന് തെറ്റിദ്ധരിക്കുന്നവരൊക്കെ ചൊറിമാന്തി സുഖം അനുഭവിക്കുന്നവരാണ് ഇന്ദ്രിയ തലത്തിൽ നിന്നൊക്കെ മനസ്സിനെ ഒന്ന് ഉയർത്തു അതിനെന്ത് വേണം പുരുഷതേത്തു വാർത്താതം രാവിലെ എണീറ്റിട്ട് ബഹളം വെക്കാതിരിക്കൂ നാമം ജപിക്കൂ ചില ചിട്ടയോടുകൂടി ജീവിതം കൊണ്ട് നടക്കൂ നേരത്തെ എണീക്കണം കുറച്ച് അധ്യയനം തപസ് ഇപ്രകാരം ജപ സമാധി ഇങ്ങനെയൊക്കെ അഭ്യസിച്ച് അഭ്യസിച്ച് കൊണ്ടുവരാൻ സാധിച്ചാൽ മനസ്സിനെ ക്രമേണ ക്രമേണ ഉയർത്താം ശനൈ ശനൈരുപരമേത് പെട്ടെന്ന് പെട്ടെന്ന് ഉയരില്ല ശനിയാഴ്ച ശനിയാഴ്ച ക്രമേണ ക്രമേണ അത് ഉയർന്നുയർന്ന് ഉയർന്നു വരും പെട്ടെന്ന് ഒരു മനസ്സ് ഉയരുന്നു ഒന്നും നിങ്ങൾ സ്വപ്നം വിചാരിക്കേണ്ട മകം തൊഴുതുകൊണ്ട് അമ്മ മകത്തിലേക്ക് എത്തിക്കുന്നു വിചാരിക്കേണ്ട അതുപോലെ ഉത്സവം പോയി കണ്ടതുകൊണ്ട് ഗുരുവായപ്പന്റെ കൊടി കയറുന്ന പോലെ നിങ്ങളുടെ മനസ്സ് കയറുന്നൊന്നും വിചാരിക്കണ്ട എത്രയോ ഉത്സവം കണ്ടവരുണ്ട് അവിടെ മനസ്സിലായില്ലേ അപ്പം അങ്ങനെയൊന്നും തെറ്റിദ്ധാരണയോടുകൂടി ഭക്തി കൊണ്ട് നടക്കരുത് ക്രമേണ ക്രമേണ നമ്മൾ തന്നെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരണം അജിതേന്ദ്രിയാണ് വാർത്താ ഭവന്ദ് അവവേകൾക്ക് എങ്ങനെയാണ് മനസ്സിനെ ഉയർത്താൻ സാധിക്കുക അപ്രകാരം ഭഗവാനെ നമ്മൾ നിരന്തര അഭ്യാസത്തോടു കൂടിയിട്ട് പ്രയത്നിച്ചുകൊണ്ട് നമ്മൾ മനസ്സിനെ ഉയർത്താൻ ശ്രമിച്ചാൽ ഭഗവാൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാവുക എന്നറിയോ നമുക്ക് ഭഗവാനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ വ്യത്യാസം വരും നമുക്ക് ഭഗവാനെക്കുറിച്ചുള്ള അനുഭവത്തിൽ വ്യത്യാസം വരും എന്താ അനുഭവം പ്രഹ്ലാദൻ നമുക്ക് പറഞ്ഞു തരാം ശരിക്കും ആരായിത്തീരും ഭഗവാൻ ത്വം ഹൃദയം ചിതനുഗ്രഹശ്ചാം സർവം ഭൂമൻ നിരുക്തം വായു ഏതിലുണ്ട് ശ്വസിക്കുന്ന വായു ഭഗവാനാണ് തൊം അഗ്നി ഉള്ളിലിരിക്കുന്ന ചൂട് ഭഗവാനുള്ളത് കൊണ്ടാണ് അതും ഭഗവാനാണ് ആ അവിനിയർവ്യതഅംബ് മാത്രം ഈ ശരീരം ഇതിലിരിക്കുന്ന വെള്ളം ഇതെല്ലാം ആര് തന്നെയാണ് ഭഗവാൻ തന്നെയാണ് പ്രാണ ഇന്ദ്രിയ ഹൃദയം ചിത് അനുഗ്രഹ ഇതിലിരിക്കുന്ന ഇന്ദ്രിയങ്ങളും പ്രാണനും എല്ലാം ആര് തന്നെയാണ് സർവം ത്വമേവാ അവിടെന്നല്ലാതെ ഇവിടെ ഒന്നുമില്ല സഗുണോ വജസാ നിരുത്തം ഈ മനസ്സുകൊണ്ട് അങ്ങല്ലാത്ത ഒന്നും ഇവിടെ ഇല്ല എന്ന് ബോധ്യം വരും അതായത് എല്ലാം വന്നിരിക്കുന്നത് അങ്ങയിൽ നിന്നാണ് എല്ലാം നിലനിൽക്കുന്നതും അങ്ങയിലാണ് വാസ്തവത്തിൽ അങ്ങല്ലാതെ ഇവിടെ ഒന്നുമില്ല ഇത് നമുക്ക് ബോധ്യം വരുന്ന ഇനി നമുക്ക് ഭഗവാനെ കണ്ടു എന്നൊക്കെ പറയാൻ പറ്റില്ല കാരണം ഭഗവാനെ നമ്മൾ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേറെയാണ് കണ്ട ഭഗവാനും വേറെയാണ് പിന്നെ നമ്മൾ എന്താ പറയുക എന്നറിയോ ഭഗവാനല്ലാതെ ഇവിടെ ഒന്നുമില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ ഭഗവാനെ കാണാൻ പറ്റുക നമ്മൾ പോലും ആ ഭഗവാന്റെ ഒരു അംശമായി ഒരു ഭാഗമായി ഒരു നീർപ്പോളയായി അത് അതിലേക്ക് ലയിക്കാൻ കാത്തിരിക്കുന്നു പറയുകയാണ് അപ്രകാരമുള്ള ഭഗവാനെ അനുഭവിച്ചറിയാൻ നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്താൻ അതിന് ഭഗവാന്റെ ഒരു കാരുണ്യം തന്നെ വേണം അതിന് നമ്മളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ

ശ്രവണം കഥായം അവിടുത്തെ കഥകൾ കേട്ടുകൊണ്ടും അവിടുത്തെ ചരണങ്ങളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടും അവിടുത്തെ സേവനം കർമ്മങ്ങളിലൂടെ അങ്ങേ പൂജിച്ചുകൊണ്ടും ക്രമേണ ക്രമേണ ഞാൻ എൻ്റെ മനസ്സിനെ ഉയർത്താം സംസേവയാ ഇപ്രകാരം അങ്ങേ സേവിച്ചുകൊണ്ട് ഭഗവാനെ ഞാൻ ഈ മനസ്സിനെ അങ്ങേലേക്ക് എത്തിക്കാം അതിന് പരമഹംസന്മാർക്ക് കിട്ടിയ ആ ഭക്തി പരമഹംസന്മാർ കൈവരിച്ച ഭക്തി എനിക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരമഹം പരമഹംസഗതോ പരമഹംസന്മാരായിട്ടുള്ള തൻ്റെ മനസ്സിനെ പരിപൂർണമായി ഭഗവാനിലേക്ക് സമർപ്പിച്ചിരിക്കുന്ന ആ മഹാ ഭാഗ്യവാന്മാരായ ആളുകളുടെ ഭാഗ്യം എനിക്കും കിട്ടട്ടെ നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദിയൂഷരൂപേ നിർലീനേകുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മ സിന്ധു എത്രയോ ആളുകൾ ആ നിർമ്മല സിന്ധുവിലേക്ക് മനസ്സിൽ ലയിപ്പിച്ചിട്ടുണ്ട് പോലെ എൻ്റെ മനസ്സിനെയും അതിലേക്ക് ലയിപ്പിക്കാൻ എനിക്ക് സാധിക്കട്ടെ എല്ലാവരുടെ മനസ്സും അതിലേക്ക് ലയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ടാണ് പ്രഹ്ലാദൻ തൻ്റെ പ്രഹ്ലാദ സ്തുതി ഉപസംഹരിപ്പിക്കുന്നത് അപ്പം നമ്മുടെയൊക്കെ മനസ്സിനെ നമുക്ക് ആരിലേക്ക് എത്തിക്കാൻ സാധിക്കും ഭഗവാനിലേക്ക് അപ്പോൾ ഒരു പ്രതിജ്ഞ ചെയ്തിട്ട് വേണം നിങ്ങളവിടുത്ത് പോവാൻ നമ്മൾ രണ്ട് കാര്യങ്ങൾ അഭ്യസിക്കണം ഒന്ന് സ്വയം ഉള്ളതിൽ സന്തോഷിക്കും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും നമ്മുടെ വേദനകളും ദുഃഖങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ആരെയും നമ്മൾ വേദനിപ്പിക്കുകയല്ലേ ചെയ്യുക അവരുടെ ഉള്ളിലും ആരുണ്ട് ഭഗവാനും അത് അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരുടെ മനസ്സിനെയും ഉള്ളതിലേക്ക് ശ്രദ്ധ തിരിച്ച് അവരുടെ മനസ്സിനെയും ഞാൻ ഉയർത്തും സന്തോഷിപ്പിക്കും ഇതല്ലേ ശരിയായിട്ടുള്ള ഭാവം അതിന് നമുക്ക് സാധിക്കട്ടെ ഇത് കേട്ടതും ഭഗവാൻ അത്യന്തം പ്രീതനായി ആ പ്രഹ്ലാദനോട് വരം ചോദിക്കാൻ പറയുമ്പോൾ പ്രഹ്ലാദൻ വരം ചോദിക്കുകയാണ് നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രഹ്ലാദൻ ഒരു യഥാർത്ഥ ഭക്തൻ എന്താണ് ഭഗവാനോട് ചോദിക്കേണ്ടത് എങ്ങനെയാണ് അവൻ ഭഗവാനോട് ചോദിക്കുക എന്നുള്ളത് എന്തൊക്കെയാണ് ചോദിക്കുക എന്നുള്ളത് പറഞ്ഞു തരുന്നത് നമുക്ക് നാളെ കാണാം ഹരി ഓം ഫോർ ഡീറ്റെയിൽസ് കോൺടാക്ട്